ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ചോദ്യോത്തര വേളയുടെ ലക്ഷ്യം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം, എൻ്റെ വിഷയത്തിലെ എൻ്റെ പ്രസംഗത്തിലെ ഏത് പരാമർശവും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വളരെ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സമുദായത്തെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് വളരെ ആത്മാർത്ഥമായി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് കാണിക്കുന്ന ഒരായത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, ഞാൻ ഇവരോട് പറയല്ല, ആർക്കെങ്കിലും ഈ സമുദായത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് സാധിക്കുമെങ്കിൽ നമുക്കത് സമ്മതിക്കാം. മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദുഉനി അസ്തജീബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നോട് പ്രാർത്ഥിക്കുക എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അതുപോലെ നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്, നല്ലതാണ്, പുണ്യമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചുകൊള്ളുക, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക, എന്നോട് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല്? അതും നമുക്ക് ഉദ്ധരിക്കാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നോട് നിങ്ങൾ സഹായം ചോദിച്ചുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ വഫാത്തായതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്നോട് എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം, ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏതെങ്കിലും ഒരു സ്വഹാബി ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ എനിക്ക് മാപ്പ് നൽകണമേ, ഞാൻ ഒരുപാട് തെറ്റുകൾ അള്ളാഹുവിനോട് ചെയ്തു പോയി, അതെനിക്ക് മാപ്പ് നൽകണമേ, അള്ളാഹുവിൻ്റെ റസൂലിനോട് എനിക്ക് ഹിദായത്ത് നൽകണമേ, എന്നെ ഹിദായത്തിലേക്ക് ചേർക്കണമേ, എനിക്ക് സ്വർഗം നൽകണമേ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ഏതെങ്കിലും ഒരു സ്വഹാബി ചോദിച്ചതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുകയാണ്, പറയുകയാണ്. തീർച്ചയായും നമുക്കിത് പ്രയോജനപ്പെടണം. എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയെന്ന് ഇവിടെ വച്ച് വേർതിരിയണം. അഥവാ ഈ മരിച്ചുപോയ മഹാത്മാവിനോട് ചെന്ന് ചോദിക്കുമ്പോൾ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് എന്നെ സഹായിക്കണേ എന്നാണോ ഈ ചോദ്യകർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ ആ മഹാൻ നമുക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ചെയ്യും, അങ്ങനെ ശുപാർശ ചെയ്തുകൊണ്ട് നമുക്ക് തരും, അള്ളാഹ് തരും എന്നാണോ ആ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അതേ കാര്യം ആ മഹാൻ തന്നെ നമുക്ക് തരും എന്നാണോ ഞാൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? ഇതൊക്കെ ഒന്ന് വേർതിരിയണം. അതാണെങ്കിൽ നമുക്ക് ആ വിഷയ സംബന്ധമായിട്ട് ഒരു ചർച്ച നമുക്ക് വേറെ വയ്ക്കാം. അതല്ല ഇവിടെ ഇപ്പോൾ അത് സമ്മതിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കുന്ന ഏത് കാര്യവും ചോദിക്കാമെന്ന് തന്നെയാണ് സമ്മതിക്കുന്നതെങ്കിൽ അതും ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്, അത് സമുദായത്തെ ഒന്ന് അറിയിക്കണം. ഈ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗം വാദിക്കുന്നത് എങ്ങനെയാണെന്ന് റഷീദ് ഏലംകുളവുമായുള്ള അവിടെ വീട്ടിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ അവർ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം. അഥവാ ഏതെങ്കിലും കബറിൽ കിടക്കുന്ന മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ തീരത്ത് ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്ന് റഷീദ് ഏലംകുളം അല്ല പറഞ്ഞത്, കൂടെ വന്ന ജഅഫർ ഇപ്പോഴും അത് സി ഡിയിൽ ഉണ്ട് എന്നത് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാമെന്ന് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്ന്. അഥവാ പല പുസ്തകക്കന്മാരും എഴുതി വിട്ടിട്ടുണ്ട്, സുന്നികൾ കബറുങ്ങൽ പോകുന്നത് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല കബറാളിയോട് പ്രാർത്ഥിക്കാനും കൂടിയാണ് എന്ന് എഴുതി വിട്ടിട്ടുണ്ട്. അത് മറുപക്ഷം സമ്മതിക്കുന്നുണ്ടോ? അഥവാ ഈ സംസ്ഥാന കേരള ജമീഅത്തുൽ ഉലമയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് അത് എഴുതി വിട്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതോ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? അതൊക്കെ ഇവിടെ ഈ ചോദ്യ വേളയിൽ നമുക്ക് വ്യക്തമാകണം. സഹോദരന്മാരെ, നാം എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ സമുദായത്തെ ഒരു കടുത്ത വലാലത്തിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹു പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നത് അവർ മനുഷ്യനെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടാനാണ്.
അതേസമയം ഇവിടെ ഇന്നത്തെ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണ്. അഥവാ പ്രാർത്ഥനകളും യാചനകളും അഭ്യർത്ഥനകളും എല്ലാം തന്നെ അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ മറ്റുള്ളവരോടും ചോദിക്കാമെന്ന് മാത്രമല്ല, അള്ളാഹിനോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് കണ്ടാൽ ഈ മനുഷ്യരൊക്കെ അങ്ങനെയല്ലേ ചോദിക്കാൻ മുതിരുകയുള്ളൂ. അതുകൊണ്ട് നാം ഇവിടെ വ്യക്തമായി ഒരു തീരുമാനത്തിൽ, മനസ്സിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ഈ വേള നമുക്ക് സാധ്യമാകണം. അതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കണം. റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും നാം തള്ളി നീക്കേണ്ടത്. ചോദ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ എൻ്റെ പ്രസംഗത്തിലെ പരാമർശ വിഷയമാണ് ചോദ്യം. ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ദേ ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട് എന്നോട് ചോദിച്ചാൽ ഇൻഷാ അള്ളാ ഞാൻ മറുപടി പറയുന്നതാണ്. ഈ ആമുഖമായി പറയുന്ന വിഷയത്തിൽ ഞാൻ ഇനിയും ഒരുപാട് വാരി വലിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇൻഷാ അള്ളാ ചോദ്യവേളയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയാമല്ലോ. അതുകൊണ്ട് അല്പം സമയം വൈകിയാണല്ലോ തുടങ്ങിയത് തന്നെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ലഭിക്കണം. അതുകൊണ്ട് ഞാൻ വിഷയം ഇവിടെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെക്കുറെ എന്തിനാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അർഹമുർ റാഹിമീനായ റബ്ബ് നല്ല ഉദ്ദേശത്തിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സുന്നിപക്ഷ മധ്യസ്ഥൻ വ്യവസ്ഥ ലംഘിച്ചു എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു. ലബ്ബ മൗലവിയുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉത്ഭൂതമായ ഒരു വിഷയമാണത്. ഇവിടെ വ്യവസ്ഥ എഴുതിയതിൽ സുന്നിപക്ഷ പണ്ഡിതന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷത്ത് സുന്നി പണ്ഡിതന്മാരും മറുപക്ഷത്ത് മുജാഹിദ് ആശയം ഉൾക്കൊള്ളുന്ന ആളുകളുമാണ് ഉള്ളത്. വ്യവസ്ഥ ചർച്ച ചെയ്തിരുന്ന സമയത്ത് സംഘടനകൾ തമ്മിലുള്ള സംവാദമല്ല എന്ന് വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് മുജാഹിദ് പക്ഷം എന്ന് പറഞ്ഞത്. അല്ലാതെ നമുക്ക് കെ എൻ എം എന്നും എസ് ഒ എസ് എന്നും എസ് എസ് എഫ് എന്നൊക്കെ പറയാമായിരുന്നു. അത് ആ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാണ്. ആശയപരമായി അങ്ങനെയുള്ള രണ്ട് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നാണ് ഉദ്ദേശിച്ചത്. തെറ്റിദ്ധാരണ വന്നുപോയതിൽ ഖേദം, എൻ്റെ സംസാരം കാരണം വന്നുപോയതിൽ ഖേദം ചോദിക്കുന്നു. ഇവിടെ അടുത്ത് അഞ്ച് മിനിറ്റ് നേരം വ്യവസ്ഥയിലുള്ളതുപോലെ തന്നെ വായിക്കുകയാണ്. ശേഷം അഞ്ച് മിനിറ്റ് ചോദ്യകർത്താക്കളിൽ നിന്ന് വിശദീകരണം നൽകാനുള്ള അവസരം നൽകുകയാണ്. അത് ആ സുന്നിപക്ഷത്തുള്ള ചോദ്യകർത്താക്കളിൽ നിന്ന് ആരാണോ തീരുമാനിക്കപ്പെട്ടത് അവർക്ക് അഞ്ച് മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا صدق الله مولانا العظيم. ആദരണീയരായ പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചർച്ച രണ്ട് ലോകത്തും ഉപകരിക്കുന്ന ചർച്ചയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് പറയാനുള്ളത് വളരെ പെട്ടെന്ന് പറയുകയാണ്. നൂറുദ്ദീൻ ലബ്ബാദാരിമി എന്ന മനുഷ്യനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വന്തം മാസികയായ ഈ ഇസ്ലാഹിൽ നിന്നാണ്. ഇതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ലബ്ബാദാരിമി കടന്നു വന്നു എന്നും അദ്ദേഹം സത്യപ്രസ്ഥാനത്തിലെത്തിയെന്നും അദ്ദേഹം സന്തുഷ്ടനാണ് എന്നും വളരെ വിഖ്യാതമായി തന്നെ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ 14/10 ഇവിടെ തോട്ടുമുഖത്ത് നടത്തിയ പ്രസംഗം
ലബ്ബാദാരമിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് മുജാഹിദുകൾ അവരെ മണ്ഡലം സമ്മേളനത്തിൻ്റെ പ്രചരണത്തിനാണ്. സംവാദവും ചർച്ചയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫലം കാണുമെന്ന് ഞങ്ങൾ പണ്ടേ പറയാറുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചത്. ഏതായാലും ഞാനൊരു ഉറച്ച മുജാഹിദാണ് എന്ന് പറയുന്നതിൽ നമ്മുടെ മൗലവിക്ക് എന്തോ ഒരു പ്രയാസമുണ്ടോ എന്ന് ഞങ്ങൾ